തന്നെയാണ്. എന്തായാലും നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലീഗ് വൺ എന്ന ഈ ഫ്രഞ്ച് ലീഗ്, ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിന് മുമ്പിൽ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തുന്ന ആ ഒരു വാർത്തയാണ്. അത് കാണിക്കുന്നത് എത്രത്തോളം ഡെസ്പറേറ്റാണ് ലീഗ് വൺ അല്ലെങ്കിൽ ഫ്രഞ്ച് ലീഗ് ലയണൽ മെസ്സിയെ വരവേൽക്കാൻ എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. അതായത് എന്ത് പരിപാടിക്കും അവർ തയ്യാറാണ്, എന്ത് ത്യാഗത്തിനും അവർ തയ്യാറാണ്, ഏത് നിയമം മാറ്റാൻ വരെ അവർ തയ്യാറാണ്. കാരണം പി എസ് ജിയെ പോലെ തന്നെ ലീഗ് വണ്ണിനും വലിയ ആവശ്യമാണ് ലയണൽ മെസ്സിയെ പോലെയുള്ളൊരു പ്ലെയർ ആ ലീഗിൽ കളിക്കുക എന്നുള്ളത്. എന്തായാലും ആ റൂളെന്ന് പറയുന്നത് നമുക്കറിയാം, ലയണൽ മെസ്സി സ്വീകരിച്ചിരിക്കുന്ന നമ്പർ 30-ാം നമ്പർ ജേഴ്സിയാണ് പി എസ് ജിയിൽ. ഈ 30-ാം നമ്പർ ജേഴ്സി എന്ന് പറയുന്നത് ലയണൽ മെസ്സിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നമ്പറാണ്. കാരണം അദ്ദേഹം ബാർസലോണയിലെ തൻ്റെ പ്രൊഫഷണൽ കരിയർ തുടങ്ങുമ്പോൾ ആദ്യമായി ധരിച്ച നമ്പർ എന്ന് പറയുന്നത് 30-ാം നമ്പർ ജേഴ്സിയാണ്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഡെക്കോയോടും റൊണാൾഡീനിയോടുമുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് ഡെക്കോയുടെ 20-ാം നമ്പർ ജേഴ്സിയും റൊണാൾഡീനിയോടെ 10-ാം നമ്പർ ജേഴ്സിയും കൂട്ടിയിട്ടുള്ള 20+10 എന്നുള്ള നമ്പർ അദ്ദേഹം അന്ന് ചൂസ് ചെയ്തത്. കാരണം അത് സൗഹൃദബന്ധത്തിൻ്റെ ഒരു സുന്ദരമായ കാഴ്ചയാണ്. ലയണൽ മെസ്സിക്ക് വലിയ കടപ്പാടുള്ള രണ്ട് കളിക്കാരാണ് റൊണാൾഡീനിയോയും ഡെക്കോയും. അദ്ദേഹത്തിനെ ഫസ്റ്റ് ടീമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വലിയ രീതിയിൽ സഹായിച്ച രണ്ട് താരങ്ങളാണ് റൊണാൾഡീനിയോയും ഡെക്കോയും. അവരുടെ ആ സൗഹൃദത്തിൻ്റെ ഡെഡിക്കേഷനായിട്ടാണ് ലയണൽ മെസ്സി 30-ാം നമ്പർ ജേഴ്സി അന്ന് എടുത്തത്. എന്തായാലും ഇപ്പോൾ വീണ്ടും അദ്ദേഹം പി എസ് ജിയിലേക്ക് വന്നപ്പോൾ ഒരുപാട് റൂമറുകൾ ഉണ്ടായിരുന്നു. നെയ്മർ അദ്ദേഹത്തിന് 10-ാം നമ്പർ ജേഴ്സി ഓഫർ ചെയ്തു, പക്ഷേ മെസ്സി അത് നിരസിച്ചു എന്ന്. എന്തായാലും മെസ്സി 30-ാം നമ്പർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ബാർസലോണയിൽ 19-ാം നമ്പറും ഒരു കാലത്ത് ധരിച്ചിരുന്നു. എന്തായാലും 19-ാം നമ്പർ ഇപ്പോൾ പി എസ് ജിയിൽ ഉപയോഗിക്കുന്നത് സെറാബിയാണ്. എന്തായാലും അദ്ദേഹം 30-ാം നമ്പറാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ ലീഗ് വണ്ണിൻ്റെ നിയമപ്രകാരം 30-ാം നമ്പർ ജേഴ്സി ഒരു ഔട്ട്ഫീൽഡ് പ്ലെയർക്ക് ധരിക്കാൻ പറ്റില്ല. അവരുടെ നിയമപ്രകാരം 1-ാം നമ്പറും 16-ാം നമ്പറും 30-ാം നമ്പറും ഗോൾ കീപ്പർമാർക്ക് മാത്രമേ ധരിക്കാൻ പറ്റൂ. അപ്പോൾ എങ്ങനെയാണ് മെസ്സിക്ക് 30-ാം നമ്പർ ധരിക്കാൻ പറ്റുക? അപ്പോൾ അവിടെയാണ് ലീഗ് വണ്ണ് അവരുടെ ആ നിയമം കാറ്റിൽ പറത്തിരിക്കുന്നത്. അതായത് ലയണൽ മെസ്സിക്ക് വേണമെങ്കിൽ ധരിക്കാം, വേറെ ആർക്കും പറ്റില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഗോൾ കീപ്പർമാർ മാത്രം ധരിച്ചിരുന്ന നമ്പറാണ് 30-ാം നമ്പർ. നമുക്ക് പി എസ് ജിയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ട്രാപ്പ്, മാർസിൻ ബുൾക്ക, സിരുഗു ഇവരൊക്കെയാണ് 30-ാം നമ്പർ ഇതിനു മുമ്പ് ധരിച്ചിട്ടുള്ളത്. എന്തായാലും ലീഗ് വൺ മെസ്സിക്ക് മുമ്പിൽ അവരുടെ നിയമം മാറ്റിയിരിക്കുകയാണ്. 30-ാം നമ്പർ ലയണൽ മെസ്സി ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ നിയമം കാരണം കൊണ്ടാണ് ഡൊനറൂമയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട 99-ാം നമ്പർ ലഭിക്കാതിരുന്നത്. കാരണം ലീഗ് വണ്ണിൻ്റെ ജേഴ്സി നമ്പർ റൂൾ പ്രകാരം സ്ക്വാഡിലുള്ള എല്ലാ പ്ലെയേഴ്സും 1 മുതൽ 30 വരെയുള്ള നമ്പർ ചൂസ് ചെയ്യണം. അതിൽ 1-ഉം 16-ഉം 30-ഉം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾ കീപ്പർമാർക്ക് മാത്രമുള്ളതാണ്.